വീട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ബൈക്ക് യാത്രക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ഹെൽമെറ്റ് ധരിക്കാതെയാണ് യാത്ര ചെയ്തിരുന്നത്. അത് തൊട്ടടുത്ത് മുന്നേ ഒരു ലോറി സൈഡാക്കിയിട്ട് അതിൽ ചിരട്ട ലോഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ചാക്കിടുകയും ഒരു 10-12 ചിരട്ട അങ്ങോട്ട് തെറിച്ചു വീഴുകയും ചെയ്തു. അത് ആ ഹെൽമെറ്റ് ധരിക്കാത്ത അദ്ദേഹത്തിൻ്റെ ദേഹത്തോടാണ് വന്നത്. ചെറിയൊരു മുറിയോടുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഏതായാലും ഞാനിത് സന്ദർഭമായി സൂചിപ്പിക്കാനുള്ള കാരണം പോകുമ്പോൾ കണ്ട ഒരു ആക്സിഡൻറ്റ് നിങ്ങൾ സൂചിപ്പിച്ചെന്നുള്ളൂ. എല്ലാവരും ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് തന്നെ ബൈക്ക് യാത്ര ശ്രദ്ധിക്കുക. ഏതായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വളാഞ്ചേരിയാണ്. വളാഞ്ചേരി യഹിയാൻ നസീറ ദമ്പതികളുടെ വീടിന് മുന്നിലാണ്. ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഫാരിസ് ഇൻറ്റീരിയർ ചെയ്തൊരു വർക്കാണ്. ഫാരിസ് ആണ് നമുക്കിത് റെഫർ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇൻറ്റീരിയർ ആംബിയൻസ് കയറാൻ വേണ്ടി ഒന്നൊക്കെ മൊത്തം ഒന്ന് കയറി നോക്കി. വളരെ സൂപ്പറായിട്ട് ക്യൂട്ടായിട്ട് കാമൻ ക്വൈറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. ഓരോ ഇൻറ്റീരിയറും നിങ്ങളെ കാണിക്കേണ്ടതുണ്ട്. എക്സ്റ്റീരിയർ വേറെ എഞ്ചിനീയേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ വീടിൻ്റെ വീട്ടിലോട്ട് പോകാം. വളാഞ്ചേരിയിൽ നിന്ന് കൊപ്പ റോഡിന് ഒരു ജസ്റ്റ് ഒരു ഇത്രയും ലെങ്ത് വഴിയിലൂടെയാണ് ഈ വീട്ടിലോട്ടിൽ എൻട്രൻസ് ഇറക്കുന്നത്. ഒരു നോർമൽ ഗേറ്റാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 50 സെൻറ്റാണ് ഈ വീട് നിലനിൽക്കുന്നത്. 4000 സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട്. അത്യാവശ്യം വലിയൊരു വീട് തന്നെയാണ്. എക്സ്റ്റീരിയർ സ്ലോപ്പും ഫ്ലാറ്റും കൂടി മിക്സ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. സെൻട്രിൽ പോർച്ച് വരുന്ന രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നേരെ പോർച്ചിൻ്റെ അതേ സൈസിൽ നേരെ ബാക്കിൽ സിറ്റ് ഔട്ട് ഉണ്ട്. സ്ലോപ്പ് പ്രൂഫൊക്കെ ഫസ്റ്റ് ഫ്ലോറിൽ മാത്രമാണ് സ്ലോപ്പ് പ്രൂഫ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഒരു ഇൻഡസ്ട്രിയലിൻ്റെ ജി ഐ പൈപ്പ് കൊണ്ടുള്ള വർക്ക് മൊത്തത്തിൽ ഒരു പാരപ്പറ്റ് വർക്കായി കൊടുത്തിട്ടുണ്ട്. നോർമൽ വിൻഡോസും കാര്യങ്ങളൊക്കെയാണ്. കംപ്ലീറ്റ് വൈറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടും കൂടി കാഴ്ച കാണാം. അപ്പോൾ ഏകദേശം ഒരു 3 സ്റ്റെപ്പ് കയറിയിട്ട് നോർമൽ സിറ്റ് ഔട്ടിലോട്ടിൽ എൻ്റർ തന്നെയാണ്. സിറ്റ് ഔട്ട് പോർച്ചിൻ്റെ എത്ര ലെങ്ത് ഉണ്ടോ അതേ ലെങ്ത് സിറ്റ് ഔട്ടും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2.5 മീറ്റർ വീതി ഉണ്ട് സിറ്റ് ഔട്ട്. നല്ലൊരു സ്പേസസ് ഫീൽ ചെയ്യുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു ഇതിൻ്റെ ചെയർസ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ടീപ്പോയും ഇവിടെ ഒരു ഷൂറാക്ക് പോലെ സംഭവം കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പുമോ കൊടുത്ത ലെപ്പോത്ര ഗ്രാനൈറ്റ് തന്നെയാണ് ഇതിൻ്റെ ടോപ്പിലും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈന് ജസ്റ്റ് പ്ലൈവുഡ് മൈക്ക ലാമിനേഷനാണ്. എഡ്ജ്മാൻഡൊക്കെ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഷൂറാക്കായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതൊരു സിറ്റിംഗ് സ്ലാബും കൂടി ആവും. ഇവിടെ ജസ്റ്റ് ഒരു 3 കള്ളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മെയിൻ ഡോറും കൊടുത്തിട്ടുണ്ട്. ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഒക്കെ മുകളിൽ ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. ഡോറ് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാക്കി തന്നെയാണ് മെയിൻ ഡോറൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ മെയിൻ ഡോർ ഇങ്ങനെ കാണിക്കാനുള്ള കാരണം പല ആളുകളും കമൻറ്റ് വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് കുറേ ഡോറിൻ്റെ ഡിസൈൻ ഉണ്ടൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളെല്ലാ വീഡിയോയിലും മെയിൻ ഡോറുകൾ പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെയിൻ ഡോറൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. 2 പുളിയായിട്ട് 1/4 മുക്കാലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഉള്ളിലോട്ട് പോകാം. അപ്പോൾ ഈ വീട് നേരെ മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു ഫോയർ സ്പേസിലോട്ടാണ് വരുന്നത്. ഫോയർ സ്പേസിലൊക്കെ സീലിംഗ് ഒക്കെ മനോഹരമാക്കി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് എന്തുള്ളത്, ലിവിങ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ സീലിംഗ് എടുത്ത് പറയേണ്ടതാണ്. ജിപ്സം സീലിംഗ് തന്നെയാണ്. പക്ഷേ അത് ഇതിൻ്റെ ടോട്ടലി ഒരു പ്ലൈവുഡ് കൊണ്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്, പ്ലൈവുഡ് വിത്ത് മൈക്ക. ഇതിൽ ഈ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ഫോയറിലെ ഈ ഒരു ചുമരാണ്. ഇത് നല്ല മനോഹരമാക്കിയെന്ന് ചെയ്തിട്ടുണ്ട്. ഫുള്ള് വാൾപേപ്പറാണ് ഫിനിഷിങ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മൊത്തം കണ്ടിയിൽ ഏറ്റവും ക്യൂട്ടായിട്ട് നമുക്ക് തോന്നിയത് ലിവിങ് സ്പേസ് തന്നെയാണ്. ഒരു പ്രത്യേക തരം അറേഞ്ച്മെൻറ്റാണ് ചെയ്തിട്ടുള്ളത്. ഒരു വെറൈറ്റി കളർ ടോണുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോഫ ആണെങ്കിലും ഇവിടെ ഒരു പാർട്ടീഷൻ ചുമരാണെങ്കിലും എല്ലാം ഒരു വെറൈറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡബിൾ ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിൽ കൊടുക്കുമ്പോൾ തന്നെ നല്ല എയർ സർക്കുലേഷനും ഒരു ലിവിങ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഏകദേശം 5.5 മീറ്റർ ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് മാക്സിമം കാഴ്ച കിട്ടുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 8-10 ആക്കി ഇരിക്കാൻ പറ്റുന്ന ഒരു ലിവിങ് സ്പേസാണ്. ഈ ഒരു ഭാഗത്ത് ഒരു LCD യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലോസി മൈക്കാണ്. ഇതിൻ്റെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു മാറ്റ് ഫിനിഷ് വരുന്ന വുഡൻ പാറ്റേണുള്ള ഒരു മൈക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫുള്ള് മൈക്കും വിനീറും മൈക്കും പ്ലൈവുഡും ഇറങ്ങിയ ഒരു കോമ്പിനേഷനാണ്. നല്ലൊരു കാർപ്പറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നമുക്ക് അട്രാക്ഷൻ തോന്നുന്നത് ഈ ഒരു പച്ച കളറിലടിച്ച ഈ ഒരു പ്ലൈവുഡ് വിത്ത് പെയിൻറ് ഫിനിഷാണ്. ഈ ഒരു വർക്കിൻ്റെ നെറ്റ് ഫിനിഷ് ചെയ്ത് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വാൾ പിക്ചേഴ്സൊക്കെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലോക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഹൈറ്റ് തന്നെയാണ് ഈ ലിവിങ്ങിൻ്റെ ഹൈലൈറ്റ്. അതേപോലെ തന്നെ ലിവിങ്ങിലേക്കുള്ള ഡോറ് എടുത്ത് പറയേണ്ടതാണ്. ഒരു ഗ്ലാസ് പാർട്ടീഷൻ്റെ ഡോറാണ് കൊടുത്തത്. അതായത് ജസ്റ്റ് ഒരു നമുക്ക് അടച്ചിട്ട ഫീൽ വരാത്ത രൂപത്തിൽ അവിടുന്ന് ഇവിടുന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു ഗ്ലാസ് ഡോറാണ്. ഡോറ് വെച്ചിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്.
ശരിക്കും ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ആംബിയൻസ് നൽകുന്നത് ഈ ഒരു ഏരിയ ആണ്. പറഞ്ഞു അത്രയും അധികം ഒരു ഏരിയ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു വിശാലത ഫീൽ ചെയ്യുന്നതിന് നമുക്ക് ഡൈനിങ് പറയുന്നതിന് മുന്നേ നമുക്ക് ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കാണാം. ഈ ബെഡ്റൂം നല്ല സൈസിലാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 360x4 മീറ്ററിൽ സൈസിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ അറേഞ്ച്മെൻറ്റും നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഒക്കെ ഒരു വുഡൻ ഫിനിഷിങ്ങിലുള്ള മൈക്കിലാണ് എല്ലാം, പ്ലൈ വുഡൻ മൈക്കിലാണ് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് എടുത്തു പറയേണ്ടത് തന്നെയാണ്, ജിപ്സം നേരത്തെ പറഞ്ഞ ജിപ്സും പ്ലൈവുഡും കൂടി മിക്സ് ചെയ്തിട്ട് ഡിസൈനാണ്. ഒരു രണ്ട് സൈഡിലായിട്ട് പ്ലൈവുഡും മൊത്തം കവർ ചെയ്തിട്ട് ജിപ്സുമാണ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് വൈറ്റ് ഫിനിഷാണ്, എല്ലായിടത്തും ഒരു വൈറ്റ് ഫിനിഷാണ്. നോർമൽ ഒരു കർട്ടനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് പറഞ്ഞ ചെറിയൊരു സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട്. ഒരു അതിൻ്റെ ഹാൻഡിലൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയിലുള്ള ഒരു ഡിസൈനാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു LCD യൂണിറ്റ് പ്ലാൻ ചെയ്തതുപോലെ തോന്നുന്നുണ്ട്, ചെയ്തിട്ടില്ല. അതിൻ്റെ അടുത്ത് അതിനുമായി സ്റ്റോറേജ് ചെയ്യുന്ന സ്പേസും കൂടി ഉണ്ട്. കംപ്ലീറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, നല്ല സൈസ് വരുന്ന ടൈലും. അതേപോലെ തന്നെ അതിൻ്റെ അടിയിലൊക്കെ അപ്പോക്സി യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് കംപ്ലീറ്റ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടാൽ ഫുള്ള് എഡ്ജ് ബാൻഡ് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ ഫുള്ള് നമ്മുടെ മെഷീൻ മെയ്ഡാണ് ചെയ്തിട്ടുള്ളത്, ഫുള്ള് ഫാക്ടറി മെയ്ഡാണ് ചെയ്തിട്ടുള്ളത്. അത് ഫുൾ ഹൈറ്റിൽ, ഡബിൾ ഹൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്, വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് മിറർ യൂണിറ്റും അതിന് ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ ബാത്റൂമാണ്. ബാത്റൂം നല്ല സ്പേസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഒരു ഗ്രേ ടച്ച് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ഒരു ഭാഗം എടുത്തു പറയേണ്ടതാണ്, ലെഡ്ജ് വാള് കെട്ടിയിട്ടാണ് വാൾ മൗണ്ടഡ് ക്ലോസറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റും ശരിക്കുള്ള പാറ്റേൺ ആണ്. ഇവിടെ ബേസിന് കൊടുത്തിട്ടുണ്ട്, ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഷവറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ ടൈലുണ്ടല്ലോ, സാധാരണ ബാത്റൂം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊവ്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ഭാഗത്തുള്ള ടൈൽ ഫുള്ള് ഡാർക്ക് ഫിനിഷ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ അറേഞ്ച്മെൻറ്റും കൊണ്ട് ഫുൾ സെറ്റ് ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു കയറി വരുമ്പോൾ ഈ ഒരു ചുമരിൻ്റെ ഒരു ആംബിയൻസ് നല്ല രീതിയിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ മൊത്തം എന്താണോ വീട് ഉദ്ദേശിക്കുന്നത് ഇൻറ്റീരിയർ ഒരു കോൺസെപ്റ്റ്, അത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു കളർ തീമും ഒക്കെയാണ് എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെയാണ് ഫാമിലി ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഫാമിലി ലിവിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡൈനിങ്. ഈ ഫാമിലി ലിവിങ് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ലിവിങ്ങിൽ ഏകദേശം നോർമൽ ചെയേഴ്സും അതുപോലെ തന്നെ സോഫയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ജസ്റ്റ് പെയിൻ്റ് ഒന്ന് മാറ്റിയടിച്ചിട്ടുണ്ട്. എന്നാലും വളരെ ഡാർക്കായിട്ടില്ല, ഇതിനോട് മാച്ചാകുന്ന രൂപത്തിലുള്ള പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ ടീപോയ് ഉണ്ട്, കാർപ്പറ്റ് ഉണ്ട്, എല്ലാം കൂടി നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലൂടെ ഈ ഒരു ഭാഗത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബെഡ്റൂമിലോട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമിലോട്ടുള്ള എൻട്രി വരുന്നത്. ഈ ബെഡ്റൂം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വൈറ്റ് തീം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് വൈറ്റ് പെയിൻ്റ് ആണ്. കംപ്ലീറ്റ് വൈറ്റ് പെയിൻ്റ് അടിക്കുമ്പോൾ മെയിൻ്റനൻസ് ബുദ്ധിമുട്ടാണെങ്കിലും അതിൻ്റെ ഫീല് വേറെ തന്നെയാണ്. ജസ്റ്റ് ഒരു മെറ്റൽ ആർട്ട് വെച്ചിട്ടാണ് ഈ ഒരു ഭാഗം അവർ കവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെറ്റൽ ആർട്ട് വെക്കുമ്പോൾ തന്നെ എന്തുണ്ട്, ആ മൊത്തം ഈ ഒരു റൂമിൻ്റെ ആംബിയൻസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സീലിംഗ് വളരെ സിമ്പിളായിട്ടുള്ള സീലിംഗ് ഡിസൈനുകളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിപ്സവും പ്ലൈവുഡും മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് പ്ലൈവുഡിൻ്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ജനലിൻ്റെ കംപ്ലീറ്റ് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഗ്ലോസി മൈക്കയും മാറ്റ് വുഡൻ മാറ്റിനുള്ള മൈക്കും കൂടി ഒരു കോമ്പിനേഷൻ ആക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ടൈല് കംപ്ലീറ്റ് ഗ്ലോസി ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ട്, ഏകദേശം ഇറ്റാലിയൻ മാർബിളിൻ്റെ ലെവലിൽ വരുന്ന രൂപത്തിലുള്ള ഒരു വലിയ ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഈ ഭാഗത്താണ് ഇവർ അലമാരയൊക്കെ ചെയ്തിട്ടുള്ളത്. നേരത്തെ കാണിച്ച ബെഡ്റൂമിൻ്റെ അതേ സൈസിലുള്ള അലമാര തന്നെയാണ്. അത് രണ്ട് സൈഡിലായി ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അലമാര എപ്പോഴും നമുക്ക് സ്പേസ് തീരെ തികയാറില്ല. എന്നാൽ ഇത്രയും ഡബിൾ ഹൈറ്റ് രണ്ട് ഭാഗത്ത് ചെയ്യുമ്പോൾ നമുക്കത് കവർ ചെയ്യാൻ പറ്റും. ബാത്റൂം കൂടി ഒന്ന് കാണാം. ഇവിടെ ഒരു മറ്റ് ബാത്റൂമിനെ അപേക്ഷിച്ച് ഒരു കുറച്ചും കൂടി ഒരു ചെറിയ ബാത്റൂമാണ് സ്പേസ്. ഇവിടുന്ന് കാണുന്ന ഈ ഒരു ഡൈനിങ്ങിൻ്റെ വ്യൂ ഉണ്ടല്ലോ, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്, അടിപൊളിയായിട്ടുണ്ട് ഡൈനിങ് ഏരിയ. ഏകദേശം ഒരു 8 ആക്കി ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഡൈനിങ് ഏരിയൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ,
ഈ ഡൈനിങ് ഏരിയ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കഴിഞ്ഞാൽ ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നീടും ഒരാൾക്ക് അതിൽ പാസ് ചെയ്യാനുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ്. ഏകദേശം ഒരു 3-60 വിടുത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ 4 മീറ്ററോളം ലെങ്ത് വരുന്ന രൂപത്തിലാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ വൃത്തി. ഇതിന് നേരെ അടുത്ത് തന്നെയാണ് കിച്ചൺ ഉള്ളത്. അതുപോലെ കിച്ചണിൻ്റെ അടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ. വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയറും. ഇൻറ്റീരിയറിൽ അതുപോലെ ആംബിയൻസ് കൊണ്ടുവരാൻ സീലിംഗ്, അതേപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഒരു കൊക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ രണ്ടിന് സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സിറ്റിംഗ് ആയിട്ടുള്ള ഒരു സോഫ കിട്ടുന്ന ഒരു അറേഞ്ച്മെൻറ്റും കൂടി ചെയ്തിട്ടുണ്ട്. അതിൽ ഡൈനിങ് ടേബിളിൻ്റെയും അതുപോലെ തന്നെ ചെയറിൻ്റെയൊക്കെ സെലക്ഷൻ നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാർട്ടീഷൻ, ഈ ഒരു ഭാഗത്ത് ഒരു ഇൻഡസ്ട്രിയൽ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. സാധാരണത്തിലെ പാർട്ടീഷനൊക്കെ ആൾക്കാർ ഹെവി ആക്കാറുണ്ട്. ഇവർ ജസ്റ്റ് മുക്കാലിക്ക് മുക്കാൽ ജി ഐ പൈപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒരു വെർട്ടിക്കലായിട്ട് മാത്രം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒരു പ്രൈവസി ഇങ്ങോട്ട് കിട്ടും ചെയ്യും. നല്ല രീതിയിലുള്ള ഒരു പാർട്ടീഷനാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്കറിയാം ഇതിൻ്റെ കിച്ചണാണത്. കിച്ചൺ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അടുത്ത ഒരു എപ്പിസോഡാക്കി ചെയ്യാം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കിച്ചൺ കാണിക്കുന്നില്ല, വേറൊരു പാർട്ടാക്കിയാണ് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്താണ് കോമൺ ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ ഇതുവരെ ജസ്റ്റ് കോമൺ ടോയ്ലറ്റിൻ്റെ അടുത്തായിട്ടാണ് എന്ത് ചെയ്ത് ബേസിൻ ചെയ്തിട്ടുള്ളത്, ഒരു മിറർ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മിനിമം, ഏറ്റവും ചെറിയ സ്പേസ് ആക്കിയാണ് കോമൺ ടോയ്ലറ്റ് ചെയ്തത്. പിന്നീട് നമുക്ക് പറയേണ്ട ഏരിയ സ്റ്റെയറാണ്. സ്റ്റെയറ് കോൺക്രീറ്റ് സ്റ്റെയർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സി ടൈപ്പ് സ്റ്റെയർ തന്നെയാണ്. നമ്മൾ സ്റ്റെയറിൻ്റെ അടിയിൽ ഈ നേരത്തെ പറഞ്ഞ ഈ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ ഭാഗത്ത് ചെറിയ ഒരുപാടൊരു സ്റ്റോറേജ് സ്പേസ് ആക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ഇത് ഈ സ്റ്റെയറിൻ്റെ അടിഭാഗം ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി തന്നെ ചെറിയ ഡോർ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കംപ്ലീറ്റ് വുഡനിലാണ് ചെയ്തിട്ടുള്ളത്. വുഡൻ്റെ റൈസ് കംപ്ലീറ്റ് ടൈലും ത്രെഡാണെങ്കിൽ വുഡാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് റെയിൽ ആണെങ്കിൽ ജി ഐൻ്റെ സ്ക്വയർ പൈപ്പ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ ആ പാർട്ടീഷൻ ഉപയോഗിച്ച അതേ ജി ഐ പൈപ്പ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റത് കംപ്ലീറ്റ് വുഡനാണ് ചെയ്തിട്ടുള്ളത് ഹാൻഡിൽ. സ്റ്റെയർ കയറി വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മെറ്റൽ ആർട്ട് കൊടുത്തിട്ട്, മെറ്റൽ ആർട്ട് എല്ലാം ഈ ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡ് കളറാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഈ സ്റ്റെയർ കയറി വന്ന് ഈ അപ്പർ ലിവിങ്ങിൻ്റെ ഏരിയ അത്യാവശ്യം നല്ല ഒരു സ്പേസ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗമാണ് ലിവിങ്ങിൻ്റെ ഈ ഭാഗവും, അതേപോലെ തന്നെ ഈ ഒരു ഭാഗമാണ് സീൻ ബിലോ ആക്കിയിട്ടുള്ളത്. അത് നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന പോലെ തന്നെ ഈ ഏരിയ അത്യാവശ്യം നല്ല ഏരിയ തന്നെ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെയർ കയറി വരുന്ന റൈറ്റ് സൈഡിലായിട്ടാണ് ഒരു ഫാമിലി ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നല്ല രീതിയിലുള്ള സോഫ അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ ലൈബ്രറിയുടെ ഒരു ഡിസൈൻ വളരെ ക്യൂട്ടായിട്ടുണ്ട്. നേരത്തെ ഉപയോഗിച്ച ഒരു പ്ലൈവുഡിൻ്റെ പാറ്റേൺ, മൈക്കേൻ്റെ പാറ്റേൺ അല്ല, കുറച്ചും കൂടി ഡാർക്ക് ഫിനിഷുള്ള മൈക്കയാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ എഡ്ജ് ബാൻഡ് ആണ് എടുത്ത് പറയേണ്ടത്. നമ്മൾ ഫാക്ടറി നിന്നൊക്കെ മെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണത്. ഇതിൻ്റെ എഡ്ജ് അത്രയും ഫിനിഷിംഗ് ആവും. ഇതൊരു ഫൈബർ മെറ്റീരിയൽ ആണ്. ഈ ഒരു ഭാഗത്ത് അവർ എന്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, കളറൊന്ന് മാറ്റി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടീപ്പോയി ഉണ്ട്, അതേപോലെ തന്നെ രണ്ട് കളറുള്ള സോഫ്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടൈല് എല്ലാം സെയിം പാറ്റേണിലുള്ള ടൈൽ തന്നെയാണ് എല്ലാ ഭാഗത്തും ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിലൊരു ബെഡ്റൂം, അത് നേരത്തെ അടിയത്ത് മറ്റേ ബെഡ്റൂമിൻ്റെ മുകളിൽ ബെഡ്റൂം, രണ്ട് ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ബെഡ്റൂം കാണാം. സെയിം സൈസ് തന്നെയാണ്, ഏകദേശം സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹെഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ സൈഡ് ടേബിൾ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു സ്റ്റഡി ഏരിയ ഉണ്ട്. സീലിംഗ് ആണെങ്കിൽ ഒരു മാക്സിമം മിനിമലൈസ് ചെയ്തിട്ട് സെയിം സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു ഇതുവരെ കാണാത്തൊരു പാറ്റേൺ ആട്ടോ ഇത്. അതായത് ഒരു ഭാഗത്ത് മാത്രം ഒരു ചെറിയ പോർഷനിൽ ഒരു പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഭാഗവും പ്ലെയിൻ ആക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ രണ്ട് പിക്ചർ അവർ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ അതേ ഫ്ലോർ ടൈൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ സ്പേസ് നല്ലൊരു സൈസ് ഫീൽ ചെയ്യുന്നുണ്ട്. സെൻട്രിൽ ബെഡ് ഇട്ടാലും ചുറ്റുഭാഗത്തും വീണ്ടും സ്പേസ് കിട്ടുന്ന രൂപത്തിലാണ് ബെഡ്റൂം ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഇത് 360-420 ആ സൈസാണ് തോന്നുന്നത്. ഈ ഒരു ഭാഗത്ത് നേരത്തെ നമ്മൾ സംസാരിച്ച അതേപോലെ തന്നെയുള്ള ഒരു മിറർ യൂണിറ്റും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്.
ഈ ആ വാർഡ്രോബ് നേരെ അടിയിൽ പോലത്തെ സെയിം വാർഡ്രോബ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേ സെയിം മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ അടിയിലുള്ള അതേ ബാത്റൂം തന്നെയാണ് മുകൾക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് സൈസ് ആ ടൈൽ പാറ്റേൺ അടക്കം അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സീലിങ്ങിൻ്റെ ഡിസൈന് ഒരു രണ്ട് മൂന്ന് നാല് ബോക്സാക്കിയാണ് ചെയ്തിട്ടുള്ളത്. അതായത് നാല് പോർഷനാക്കിയാണ്. കാരണം നമുക്കറിയാം ഇത്രയും വലിയ ഹാള് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ബീമുകൾ വരും. അപ്പോൾ ആ ബീമിൻ്റെ ഹൈറ്റിലോട്ട് സീലിംഗ് താത്തിക്കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ ഹൈറ്റ് വളരെ കുറഞ്ഞു പോകും. അപ്പോൾ അവർ ചെയ്തിട്ട് എന്താ വെച്ചാൽ ജസ്റ്റ് ബീമിൻ്റെ ബീം അതുപോലെ തന്നെ നിലനിർത്തിയിട്ട് നാല് പാർട്ടാക്കി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നല്ല ഹൈറ്റ് ഫീൽ ചെയ്യുകയും ചെയ്യും. അതായത് സീലിംഗ് നല്ല ഡിസൈൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബോക്സ് ആക്കിയിട്ടാണ് അവർ സീലിംഗ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ അപ്പർ ലിവിങ്ങിലോട്ടുള്ള ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇതിന് മാച്ചാവുന്ന രൂപത്തിൽ നല്ലൊരു കോസ്റ്റ്ലി ഹാങ്ങിങ് ലൈറ്റ് തന്നെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഒരു ബെഡ്റൂമാണ്. താഴെയുള്ള ബെഡ്റൂമിൻ്റെ നേരെ മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂം ഉള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അടിയുള്ള ബെഡ്റൂമിൻ്റെ മുകളിൽ തന്നെ മറ്റു ബെഡ്റൂം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഏരിയ ഓപ്പൺ ഡ്രസ് ആക്കാതെ നമ്മൾ മുകൾക്ക് എടുത്തു കഴിഞ്ഞാൽ അടിയത്തെ ബെഡ്റൂം നമുക്ക് നല്ല കൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയും സീലിംഗ് ഒക്കെ ചെയ്തിട്ട് ആ ബെഡ്റൂം മറ്റേ ബെഡ്റൂം കാണിച്ച അതേ ഒരു സീലിംഗ് ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ഒരു വൈറ്റ് ഫിനിഷ് തന്നെയാണ്. അതേപോലെ തന്നെ ഹെഡ് റെസ്റ്റ് നല്ലൊരു 120 ഹൈറ്റിൽ കയറ്റി ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഒറ്റ മൈക്കാണ് ടോട്ടലി യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് കറക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്റ്റഡി ടേബിളും കൂടി ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ അതേ പാറ്റേണിൽ തന്നെ ഈ ഭാഗത്തേക്കാണ് അലമാരയൊക്കെ വന്നിട്ടുള്ളത്. അലമാര നേരത്തെ പറഞ്ഞ ഡബിൾ ഹൈറ്റിൽ തന്നെ അലമാര ചെയ്തിട്ടുണ്ട്. ഇതിലെ ബാത്റൂം കുറച്ചും കൂടിയൊക്കെ ഒരു ക്യൂട്ടാക്കി ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രേ ടച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആൾമോസ്റ്റ് എല്ലാ ബെഡ്റൂമും ഡിസൈൻ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ബാൽക്കണിയും കൂടി കാണാനുള്ളൂ. ബാൽക്കണി കാണാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ വീട് കാണാൻ പറ്റും. ആ വീടും കൂടി നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബാൽക്കണി ആ ഗ്രൗണ്ട് ഫ്ലോറിലെ അതേ സൈസിലുള്ള സെയിം ബാൽക്കണി, ആ ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ടിൻ്റെ സെയിം സൈസിലുള്ള ബാൽക്കണി പോർച്ചുണ്ട്. അവർ മുന്നിൽ ഓപ്പൺ ഡ്രസ്സാക്കി ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.